ഗൈസ് എൻ്റെ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആൾട്ടോ 800 സ്റ്റാരിംഗ് ബോക്സ്. സ്റ്റാരിംഗ് ബോക്സ് പീസാ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള മാറ്റേണ്ട കേസ് ആണ്, മാറ്റേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഇതിൽ പിന്നെ ഡാമ്പർ കിറ്റ്, ഡാമ്പർ കിറ്റ് എന്ന് പറഞ്ഞ മോഡൽ ഇതാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസ്, അതുപോലെ ഇതിൻ്റെ ഈ സ്പ്രിങ് ഇതുണ്ടോ, അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡുള്ള ബോൾട്ട് വരും. അപ്പോൾ ഇതാണ് ഡാമ്പർ കിറ്റ്. അപ്പോൾ ഡാമ്പർ കിറ്റ് മാറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഡാമ്പറിൻ്റെ വടങ്ങൾ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുക്കുക. അതെല്ലാം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വടങ്ങളൊരു വാസന തിരിട്ട് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്ന് ടൈറ്റ് ആക്കിയാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. അപ്പോൾ ഡാമ്പർ കിറ്റ് എല്ലാം മാറ്റം നിർബന്ധമൊന്നുമില്ല. പിന്നുള്ളത് ഈ ബാരിങ്. ഈ ബാരിങ് വരുന്നത് കാരണം ഇതിലെ വരിക സ്റ്റാരിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ സ്റ്റാരിങ്ങിൻ്റെ നമ്മൾ റാക്കിൻ്റെ ഈ ഗിയറിലാണ് ഇത് കറങ്ങുന്നത്. ഞാനിതിന് കറക്റ്റുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ബാരിങ് പോയിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. അത് വർക്ക് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്താ പറയുക, പിന്നെ ഗ്രീസും കാര്യങ്ങളൊക്കെ മാറ്റണം. അതുപോലെ ഈ ഡാമ്പർ കിറ്റ് വരുന്നത് ഈ ഒരു പൊസിഷനിലെ വരിക, ഈ ഒരു പൊസിഷനിൽ. ഇവിടെ ഹോൾ വരുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൽ വരുന്നതാണ് ഇതിൽ ഈ ബുഷ്, ഇതും മൂന്നും കൂടെ അതിൽ വരുന്നതാണ് ഡാമ്പർ കിറ്റ്. അതിൽ വെച്ച് കണ്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ റാക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത് നമുക്ക് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നുള്ള. അപ്പോൾ ചെറിയ ഇതിൽ ഒരു ആക്ഷൻ വരും, സ്പ്രിങ്ങുള്ള കാരണം ഒരു ആക്ഷൻ വരും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ ഇവിടെ എങ്ങനെയാണ് റാക്ക് പുഷ് വരുന്നത്, റാക്ക് പുഷ് ഇവിടെ വെച്ചിടും. പിന്നെ ഇതാണ് റാക്ക് പുഷ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റാക്ക് പുഷ് അടി വരുന്നത് പറഞ്ഞാൽ സ്റ്റാരിങ് സ്റ്റാരിങ് പോസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റാരിങ്ങിൻ്റെ വീലുമൊക്കെ അടി വരുന്നത് പറഞ്ഞാൽ ഇത് ഈ റാക്ക് ഇങ്ങനെ നടന്ന് അടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ പുഷ് വരുന്ന ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് വരിക, ഇതുണ്ട് ഇങ്ങനെ കണക്ഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തേയ്മാനം വരും, ഇതിനകത്ത് അയ്യോ ക്യാമറ കാണിച്ചില്ല. അതായത് ഇതിനകത്ത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ട്രാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേയ്മാനം വരുന്ന ഈ ഭാഗം ഈ റീസെറ്റിന് മാറ്റി കൊടുത്താൽ അത്യാവശ്യം ക്ലിയർ ആവും. അപ്പോൾ പിന്നുള്ളത് ഈ റാക്ക് പുഷ് ഊരിടിക്കുക എന്നുള്ളത്, ഈ റാക്ക് ബാക്ക് സൈഡിലേക്ക് വലിച്ചാണ്ട് ഇരുന്നിട്ട് ജസ്റ്റ് മെക്കാനിക്കലായിട്ട് ആർക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ബാക്ക് വലിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ റാക്ക് പുഷ് പോകും കേട്ടോ. അപ്പോൾ അതാണ് റാക്ക് ഊരാനുള്ള മാർഗം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ ബോൾ ജോയിൻറ്റ്, ബോൾ ജോയിൻറ്റ് പോയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓവറായിട്ട് ഷേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൾ ജോയിൻറ്റ് പോകുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കുത്ത് വരും, ഇത് പിടിച്ചാൽ എന്നിട്ട് ഷേക്ക് കാണിച്ചു അടുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ കുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോവും. അതെല്ലാം സ്റ്റാരിങ് കോളം പണിയെടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രീ ഉണ്ടെങ്കിൽ രണ്ട് സൈഡ് മാറ്റി കൊടുത്തോണ്ടു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ബോൾ ജോയിൻറ്റ് കുത്തുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. പിന്നെ ഈ എൻഡ് അത്യാവശ്യം ഷെയ്ക്കൊന്നുമില്ല, വലിയൊരു കുത്തും കാര്യങ്ങളിലും ഇത് ഇട്ടുകൊണ്ടു. ഇത് നമുക്ക് പുറത്തുനിന്ന് മാറ്റാൻ സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാവുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മളെ മറ്റേ സ്റ്റാരിങ് കോളത്തിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓരോ സ്വണ്ടിക്കുമ്പോൾ അത്യാവശ്യം മാറ്റേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ബോൾ ജോയിൻറ്റ് മാറ്റി കൊടുക്കുക ആരംഭിണ്ടെന്നുണ്ടെങ്കിൽ, ബാക്കി ഇത് നല്ല പോയിക്കണമെന്ന് മാറ്റിയാൽ മതി. പിന്നെ ഷേപ്പും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണ്ട. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മാറ്റുന്ന പറഞ്ഞാൽ ഈ രണ്ട് ബോൾ ജോയിൻറ്റും റാക്ക് പുഷും അത് മാറ്റി കൊടുത്തിട്ട് ഇവിടെ ഡാമ്പർ, നമ്മൾ ഡാമ്പർ ആ സൈഡിൽ ഡാമ്പർ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്താൽ സ്റ്റാരിങ് കോളം അത്യാവശ്യം ഷേക്കില്ലാതെ കിട്ടുന്നുണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റാരിങ് കോളത്തിൽ പറയാനുള്ളത്. പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് എന്തൊക്കെയാണ് ബോൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതായിട്ട് പുതിയ ബോൾ ജോയിൻറ്റ് പറഞ്ഞത്, ഇത് രണ്ട് സൈഡും റേറ്റ് ഒന്നുമില്ല, രണ്ട് സൈഡും കൊടുക്കുക കാരണം മുതൽ ഇത് പുതിയത്. പിന്നെയുള്ള എന്താ വെച്ചാൽ മുതലിട്ടല്ലോ ഞാൻ പുതിയതായിട്ട് ഗൈസ്, ഇത് പുതിയ റാക്ക് പുഷ്. ഇതിൻ്റെ പടം ഉണ്ടോ, അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് ലോക്ക് വരും, ആ ലോക്ക് ഇതിൽ കൊടുക്കും. ഇത് കളിച്ചിട്ട് ഇതിൽ കൊടുക്കും. ഇത് ഫിറ്റ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, ഈ മോഡൽ കയറ്റിയാണ്ട് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ പുതിയ ബോൾ ജോയിൻ്റ് ഉണ്ടല്ലോ ഇതിൽ കയറ്റി വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് ഇത് അങ്ങോട്ട് ഫുള്ള് കുടിക്കിയതിന് ശേഷം ഇത് അങ്ങോട്ട് തിരിച്ചാൽ മതി. സ്റ്റാരി തിരിച്ചു കഴിഞ്ഞാൽ ഈ റാക്ക് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ കൊടുക്കുക. ഒരു ആൾക്കാർക്ക് കാര്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതിങ്ങനെ തള്ളി കയറ്റുക. അതായത് ഇത് ത്രെഡ് ചെയ്ത് കണ്ട് ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റാക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു കയറിയിരിക്കുന്നുള്ള കേട്ടോ. പിന്നെ വേഗം റിട്ടേൺ വലിച്ചിരുന്നത് പോരും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രീസ് ഇട്ട് കണ്ട് ഫിനിഷായി ഫിറ്റ് ചെയ്യുക. അത്രയൊക്കെയാണ് സ്റ്റാരിങ് കോളം ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഗ്രീസും കാര്യങ്ങളും ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് രണ്ട് സെറ്റ് ആക്കിയിട്ട് ഇതിനുള്ളിൽ പുതിയ ഗ്രീസൊക്കെ കയറ്റി സെറ്റ് ആക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ള ഗ്രീസും കാര്യങ്ങളൊക്കെ കളയുക, ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ബോൾട്ട് ഇവിടെ ഉള്ള ബോൾട്ടും കാര്യങ്ങളും എന്തെങ്കിലും ത്രെഡ് ഫിറ്റ് ചെയ്യലും കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ വീൽ വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഗ്രീസ് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് തള്ളുക. അങ്ങനെ ആയിട്ട് ഗ്രീസ് ഉള്ളത് കണ്ടോ, അപ്പോൾ ഉണ്ടോ അവിടെ കയറി കയറി വരുന്നത്. അപ്പോൾ ഈ പഴയ ഗ്രീസ് ഇതിനുള്ളിൽ പോരും ചെയ്യും, ഫുള്ള് പുതിയ ഗ്രീസ് ആവും കേട്ടോ. കണ്ടിട്ടാ തള്ളി വരണം കേട്ടോ, ഇവിടെ ഇങ്ങനെ തള്ളി വരും കേട്ടോ. ഇങ്ങനെ തള്ളി വരും. അപ്പോൾ എന്നിട്ട് ഈ തള്ളി വരുന്ന ഗ്രീസിൻ്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ
നമ്മൾ പുതിയ ഗ്രീസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് അറിയട്ടോ, സെപ്പറേറ്റ് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തിയിട്ട് ചെലവിലൊക്കെ പിന്നെ വേറെ എങ്ങനെ ഗ്രീസ് അടിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പഴയ ഗ്രീസ് പോകുന്നു, പുതിയ ഗ്രീസ് വരും. മുകളിലോട്ട് തേക്കുന്നതിലും ബെറ്റർ ഇതാട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് തള്ളുമ്പോൾ നമുക്ക് ആ വീലുമ്പക്ക് കറക്റ്റായിട്ട് സെറ്റായി നിൽക്കുന്നുള്ള കേട്ടോ. കണ്ടോ, ഇവിടെ ഏകദേശം തള്ളിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബ്ലാക്ക് റെഡ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്കുള്ള നെയ്സിൽ ഒഴിവാക്കുക. കണ്ടോ, ഇവിടെ അടുത്ത് നമ്മൾ തള്ളാം. കണ്ടോ, കേട്ടോ, ഇവിടെ റെഡായി. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്കുള്ള എടുക്കുക, ഒഴിവാക്കുക. അങ്ങനെ ഒരു മൂന്നാലട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫുൾ റെഡ് ആവട്ടോ. റെഡായി കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടു. പിന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഗ്രീസിൽ കടന്ന് കറങ്ങിയിട്ട് ഈ ബാരിങ്ങിന് അത്യാവശ്യം ലൈഫ് കിട്ടില്ല, ലൈഫ് പോകും, അധികം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അടുത്തതിൽ പിന്നെ ബാരിങ് അങ്ങനെ അടുത്തതിൽ അടിക്കുക, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ബ്ലാക്ക് ഒഴിവാക്കും, എന്നിട്ട് ഇതിനകത്ത് ഗ്രീസ് ഇടാം. കേട്ടോ, ഇനി ഇപ്പോൾ കൊടുത്ത ബ്ലാക്ക് വെച്ച്. പിന്നുള്ളത് വെച്ചാൽ ബ്ലാക്ക് ജസ്റ്റ് ഞാൻ തിരിച്ച് വെച്ചിട്ട് ഇത് വേണമെങ്കിലും വെക്കട്ടോ. ഫസ്റ്റ് വെച്ചിട്ട് ബാക്ക് തിരിച്ച് വെച്ചിട്ട് ബാക്കിൻ്റെ ഈ ഭാഗത്ത്, ഈ ഭാഗം നല്ല ക്ലീൻ ആക്കുണ്ടോ, ഈ ഭാഗത്ത് ക്ലീൻ ആക്കിയാണ്ട് ഗ്രീസ് ഇവിടെ ഇടാം. കേട്ടോ, നമ്മൾ നല്ല ഫിനിഷ് ഫില്ലാക്കി ഗ്രീസ് ഇടാം. ഇത് ജസ്റ്റ് ഉണ്ടോ ഓവറായിട്ട് ഉള്ളിലേക്കൊന്ന് ഗ്രീസ് ഇടണം കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് കിട്ടാതെ പിന്നെ ജസ്റ്റ് ഒന്ന് റാക്കുമ്പോൾ ആക്കി കൊടുക്കാം. കേട്ടോ, ഇവിടെ ഈ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഓവറായിട്ട് നമ്മൾ ഗ്രീസ് ഇട്ട് അലക്കാക്കണം, ജസ്റ്റ് ഒന്ന് തേങ്ങി കൊടുക്കാം. കേട്ടോ, എന്നിട്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കേസ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബാരിങ് വരില്ലേ, കണ്ടോ, ഇതിൽ കടിച്ച കണ്ടോ, ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ബാരിങ് വരില്ലേ, ജസ്റ്റ് കൈ ഇട്ടാണ്ട് വർക്ക് ചെയ്യേണ്ട വെക്കുക. ഒരു ചെറിയ ബാരിങ് വരുന്നുണ്ട്, അപ്പോൾ അതിന് ഫില്ലായിട്ട് ഇങ്ങനെ ജസ്റ്റ് തിരിച്ചു വയ്ക്കാണ്, വർക്ക് ചെയ്യേണ്ടത് തിരിച്ചു വയ്ക്കാണ്. ഓണാക്കിട്ടില്ല വീട്, അപ്പോൾ അങ്ങനെ ഇത് കൊടുക്കുക. അതാ ഇത് കൊടുക്കുമ്പോൾ ഇത് കാണിച്ചു കേട്ടോ, ഇതവിടെ തിരുമ്പോണ്ടോ, ബ്ലാക്ക് അങ്ങനെ പോണ്. പിന്നെന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ടൈറ്റായി നിൽക്കും. ബാക്കി ഡാമ്പർ അപ്പോൾ റാക്ക് പിഷ് ഉടനെ കൊടുക്കാൻ കാണിച്ചു. ഇത് ഇത് റാക്ക് പിഷ് ഇതാ കറക്റ്റ് ഇതിലേക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ലോക്ക്, ഈ ലോക്ക് ഇതിങ്ങളെ കറക്റ്റ് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇതേപോലെ തന്നെ ഇത് ഇതിരിക്കണ പോലെ തന്നെ ഇതും കയറ്റുക, അതായത് പഴയ നമ്മളെ റാക്ക് പിഷും കയറ്റുക. എന്നിട്ട് ബോൾ ജോയിൻ്റ് ഇതിൽ കണക്ട് ചെയ്ത് കണ്ട് ഉണ്ടോ, ബോൾ ജോയിൻ്റ് ജസ്റ്റ് ഫുള്ള് കയറ്റി വെക്കുക. എന്നിട്ട് ഇവിടെ അല്ലേ, ഇവിടെ ഈ ഭാഗം കൊണ്ട് സ്റ്റാരിങ് നിൽക്കുന്ന പോലെ ജസ്റ്റ് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഇത് കയറി വരും കേട്ടോ, എടുത്തിട്ടോ കയറി വരണ്ടോ. ഇതിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഇവിടെ ലോക്കിംബിളറാണ് ഞാട്ടിട്ടുള്ളത്, അതെല്ലാം സ്റ്റാരിങ്ങിൻ്റെ വീരുണ്ട് കേട്ടെടുത്താലും മതിട്ടോ. ഞാൻ തിരിക്കാം, ഞാൻ ലോക്കിംബിളർ ഇവിടെ തിരിക്കല് കേട്ടോ. തിരിച്ചു കഴിഞ്ഞ് കയറി വരും, കയറി വന്നു കഴിഞ്ഞിട്ട് ഈ റാക്ക് ഈ ലോക്കിൽ കറക്റ്റായി നിന്നു കഴിഞ്ഞാൽ നിർത്തുക. ഇത് ജസ്റ്റ് ബാക്ക് ഇരിച്ചാണ്ട് ബോൾ ജോയിൻറ്റ് ഉരുടിക്കുക. ബോൾ ജോയിൻറ്റ് ഉരുത്തിട്ട് ഇപ്പോൾ മറ്റേ ആൾ പഴയ റാക്ക് വിഷയം ഇരിക്കണല്ലോ, അത് ഉരുട്ട് ഒഴിവാക്കണം. ബോൾ ജോയിൻറ്റ് ഉരുകാണ്ട് ഈ ഇത് മൊത്തമായിട്ട് ഒരു സൈഡിൽ തിരിക്കുക, സൈഡിക്ക് മൊത്തമായിട്ട് തിരിച്ചാണ്ട് നമ്മളെ പ്ലയർ വെട്ടുകാണ്ട് ഇത് വലിച്ചെടുക്കാം. ഇത്ര പണിയുള്ളൂ റാക്ക് വിഷ എടുക്കാൻ കേസ് കാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഈ മുതൽ ഇതാണ് നമുക്ക് കണക്ട് ചെയ്യണ ക്ലാമ്പിരിക്കുന്ന ഭാഗം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് രണ്ട് ലോക്ക് വരും. അപ്പോൾ ഈ ലോക്ക് പഴയ ലോക്ക് നമുക്ക് ഇട്ടെടുക്കുക, അത് പരത്തിയാണ്ട് ക്ലിയർ ആക്കി രണ്ട് ലോക്ക്, എന്നിട്ട് പഴയ ലോക്കിനെ വെട്ടുക. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ടുള്ളത്. ഇനി ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഈ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടോ, ഈ ഒരു പീസ് പൈപ്പ് റേഞ്ചിൻ്റെ ഇത് ടൈറ്റ് ചെയ്യുക. ആ പിന്നെ ഉള്ളത് റാക്കിൻ്റെ പൈനൻ്റെ ഡബിൾ എൻ്റെ ഇത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റിങ് അല്ലേ, ഇത് എത്രത്തോളം നമ്മൾ ഷെയ്ക്കുന്നവരാണെങ്കിൽ ഇത് ഇട്ടോക്കിയാണ്ട് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ഈ ഷെയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു ഇത് ഇത്രത്തോളം ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ഷെയ്ക്ക് ഇത്ര പറ്റില്ല, ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ അടി വരും. അപ്പോൾ കുറച്ച് ഇവിടത്തെ ടൈറ്റ് ചെയ്ത് എടുക്കുക ബാക്കിൻ്റെ ഈ ഭാഗത്തല്ല. കണ്ടോ, ഇപ്പോൾ ഷെയ്ക്ക് കമ്മിയായി. അപ്പോൾ ചെറിയൊരു ഷെയ്ക്കിൽ ഇവിടെ വെച്ചെടുക്കുക, ഏ ഈ ഷെയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഷെയ്ക്കിൽ വെച്ചെടുക്കും. ഇനി അതെല്ലാം ഇവിടെ ഷെയ്ക്ക് കൂടുതൽ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ഓവറായിട്ട് അടിയോ ഇനി ടൈറ്റ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനേൻ്റെ ഇതുണ്ടല്ലോ, ഈ ഇത് ബെൻഡാക്കുക. ബെൻഡ് ഇത് ബെൻഡാക്കിയാണുള്ള ഒരു സ്പാൻ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ കയറ്റുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, ബെൻഡാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പറഞ്ഞുതരാം, അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയാണ് ചേട്ടാ. പെട്ടെന്ന് വരുന്നത്,
അപ്പോൾ ഇതായിട്ട് അതിൻ്റെ ലോക്ക്, ഈ ലോക്ക് കൊടുങ്ങുക എങ്ങനെയാ വെച്ചാൽ ഇതുണ്ട് ഇവിടെ കട്ടിങ് ഉണ്ടോ, ഈ കട്ടിങ് നേരെ പോയിട്ട് ഇതിൽ കൊടുക്കും, അത് റാക്ക് റാക്കുമ്പോൾ കൊടുക്കും. പിന്നെ നമ്മൾ ബോൾ ജോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബോൾഡൊരു ഡ്രൈ ഇവിടെ കാണിക്കണം, അവിടെ അടിഭാഗത്ത് പോയി ആ ബോൾഡൊരു ഡ്രൈ. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ബെൻഡാക്കി വെക്കാം, ഇത് ഫുൾ ടൈറ്റ് ചെയ്യാം. ബോൾഡൊരു ഫുൾ ടൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഭാഗം ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ബെൻഡാക്കട്ടോ, ആമറായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് ബെൻഡാക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ആ ബോൾ ജോയിൻ്റ് അയക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആവുമ്പോൾ ഇട്ടുകൊണ്ട് ഈ ലോക്ക് ചെയ്യണ ബുദ്ധിമുട്ടാണ്, ചില വണ്ടിമേ നമുക്ക് ഗ്യാപ്പ് ഇട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ സ്റ്റാരിങ്ങളും കേട്ടോ, അപ്പോൾ സ്റ്റാരിങ്ങളുടെ പറഞ്ഞാൽ ഡാമ്പറും കാര്യങ്ങളുള്ള ആ ഒരു ഭാഗമാണ് റെജിസ്റ്റേർഡാണ് ഈ വരുന്നത്. അപ്പോൾ അതിനിങ്ങനെ ക്ലാമ്പും 2 12 ബോൾട്ടും, അതുപോലെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് 2 12 ബോൾട്ടും ഈ ക്ലാമ്പും പിടിച്ച് പിടിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതേ ടൈറ്റ് നമുക്ക് ഓവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം അത് വെച്ചാൽ ഡാമ്പറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം. കണ്ടോ ഇതൊക്കെ കൊടുത്തറാ തെറ്റായി കേസ് അല്ല ഇപ്പുറത്ത് കിട്ടരുത് എവിടെ ലൈറ്റ് പോയത് ഇത് കേസ് ഇത് കണ്ടോ ഡാമ്പർ ഇവിടെ കാണുന്നത്. ഈ ഡാമ്പർ നമുക്ക് ഇവിടെ 15 വൺ സൈഡ് ഇടാം, അല്ലെങ്കിൽ 17 ഡബിൾ ആൻഡ് ഇടാം. ചിലത് 17 ഡബിൾ ആൻഡ് സെറ്റ് ആവണില്ലെങ്കിൽ ബെൻഡാക്കി തരാം, ഡബിൾ ആൻഡ് സെൻറ്റർ ബെൻഡാക്കിയാൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മൾ മുകളിൽ 12 ഉള്ളിൽ 12 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക, ഇതാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഫിറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.